ഞാൻ പറയുന്നത് സമസ്തയുടെ നേതാക്കൾ അങ്ങനെ ചെയ്യും, അതിൽ അത്ഭുതമൊന്നുമില്ല. അവർ സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീകളുടെ രണ്ടാം കിടക്കാരാണ്. സ്ത്രീകളെ വേദിയിൽ കയറ്റാൻ പാടില്ല, അവരുടെ മുഖം കാണാൻ പാടില്ല. അവർ 13-ോ 14-ോ വയസ്സുള്ളപ്പോൾ വിവാഹിതരായി കുട്ടികളെ പ്രസവിച്ച് അവരെ നോക്കി ഭർത്താക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അടിമവേലക്കാരായി വീട്ടിൽ കഴിയേണ്ടവരാണ്. അതുകൊണ്ടാണ് എത്ര സ്ത്രീകളെ വേണമെങ്കിലും കെട്ടാം, കുറഞ്ഞത് 4. അങ്ങനെ 4 പേരെ കെട്ടി അവരെ തീറ്റിപ്പോറ്റുന്ന വെറും അടിമ ചരക്കുകളായാണ് ഇവരിൽ പലരും കരുതുന്നത്. മുസ്ലിം വീടുകളിൽ ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഭർത്താവിന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമ ചരക്കുകളായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് മറുനാടൻ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയുന്നു, അടിമ ചരക്കുകളായി കാണുന്നു എന്ന് പറയുന്ന മറുനാടനാവട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവരാകട്ടെ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളാവട്ടെ അതുമല്ലെങ്കിൽ ഇവിടെ യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന വിഭാഗം, ഇവരുടെ വീടുകളിൽ എത്രമാത്രമാണ് സ്ത്രീകളെ അടിമ ചരക്കുകളാക്കി മാറ്റുന്നത് എന്ന പ്രസക്തമായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിന് മറുനാടൻ കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഡ്രസ് അരക്കാറുള്ളത്? നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഭക്ഷണം പാകം ചെയ്യാറുള്ളത്? ഒരു നേരം കൃത്യമായി പാകം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മറുനാടൻ അടക്കം ഈ വിമർശിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഖം ആ സ്ത്രീ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഡ്രസ് അരക്കുന്നത് വീട്ടിൽ ആരാണ്? അതുപോലെ തന്നെ കുട്ടികളെ പരിപാലിക്കുന്ന ഒരുപാട് ഭാഗവും സ്ത്രീകളാണ്. അത് നോക്കിയിട്ടില്ലെങ്കിൽ, ആ കുട്ടികളെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ, ഭക്ഷണം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ യുക്തിവാദി ഭാര്യയെ ശകാരിക്കുന്നു, ക്രൈസ്തവൻ ഭാര്യയെ ശകാരിക്കുന്നു, അതുപോലെ തന്നെ നമുക്കറിയാം ഹൈന്ദവ സഹോദരങ്ങൾ ശകാരിക്കുന്നു. ഇവിടെയൊക്കെ ശകാരങ്ങളുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇതൊക്കെ കേവലം ഒരു അടിമകളാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൃത്യമായും ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അടിമ ചരക്കുകളാക്കുക എന്ന ഭാഗത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? എന്നാൽ ഇസ്ലാമിന് പറയാനുള്ളത് ഈ മതങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രസക്തമായ ഒരു വിഷയമാണ്. അതായത് ഒരു സ്ത്രീക്ക് എന്താണ് വീട്ടിൽ ബാധ്യതയായിട്ടുള്ളത്, എന്താണ് അവൾ ചെയ്യേണ്ടത്, ഭാര്യയാണോ ചെയ്യേണ്ടത്, ഭർത്താവാണോ ഓരോ വർക്കുകളും ചെയ്യേണ്ടത് എന്ന് കൃത്യമായി എഴുതി വെച്ച ഒരു മതമുണ്ടെങ്കിൽ ലോകത്ത് അത് ഇസ്ലാം മാത്രമുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്ലാം വളരെ ദ്രുതഗതിയിൽ അത് ഫ്രാൻസിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ മുസ്ലിമീങ്ങൾക്കെതിരെ കർശന നിയമം കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോഴും ഇസ്ലാം വളരുന്നു. അതിന്റെ കാരണം എന്താണ്? അവർ ഇസ്ലാം പഠിക്കുന്നു. എന്നാൽ ഇവിടെ ചില ആളുകൾ ഇസ്ലാം പഠിക്കാതെ വിമർശിക്കുന്നു എന്നതാണ് ഇവിടെ ചില മാധ്യമങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുലപ്പാൽ നൽകേണ്ടത് ആരാണ്? ഇവിടെ ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഒരു മതഗ്രന്ഥം വെച്ചുകൊണ്ട് പറയാൻ ഏത് ആളുകൾക്കാണ് ഇവിടെ അവകാശപ്പെടാൻ സാധിക്കുക? മറുനാടനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ക്രൈസ്തവ മതത്തിലെ ഗ്രന്ഥങ്ങൾ എടുക്കൂ നിങ്ങൾ, അതുപോലെ ജൂതമതത്തിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ എടുക്കൂ, കൃത്യമായി പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ മുലപ്പാൽ കൊടുക്കേണ്ടത് ആരാണ്? പിന്നീട് ഒരു ഭാര്യ അല്ലെങ്കിൽ പ്രസവിച്ച ഉമ്മക്ക് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കൽ നിർബന്ധമുണ്ടോ? ഇല്ലേ? തീർച്ചയായും ഇല്ല. അതിന് ഒരു ഭാര്യ പറയുകയാണ്, എനിക്കതിന് നിങ്ങൾ കൂലി നൽകണം, എങ്കിൽ മാത്രമേ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ നൽകൂ എന്ന് പറഞ്ഞാൽ ആ ഭാര്യക്ക് ഭർത്താവ് കൂലി നൽകണം. അതിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു കൂലി എത്രയാണോ അത് നൽകിയെങ്കിൽ മാത്രമേ ഭാര്യക്ക് മുലപ്പാൽ നൽകേണ്ട കടമയുള്ളൂ എന്ന് പറയുന്ന കൃത്യമായ മതമാണ് ഇസ്ലാം. ഒരു ഭാര്യക്കും അവളുടേതടക്കമുള്ള ഡ്രസ്സുകൾ അലക്കാൻ്റെ യാതൊരു ബാധ്യതയും ഇല്ല. എന്നാൽ ഭാര്യയുടെ ഡ്രസ്സും ഭർത്താവിന്റെ ഡ്രസ്സും മക്കളുടെ ഡ്രസ്സും അലക്കുകയും അതുപോലെ അയൺ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് പുരുഷനാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ലാതെ വേറെ ഏതാണ്? ഇവിടെ എവിടെയാണ് സ്ത്രീ വിരുദ്ധത ഉള്ളത്? നിങ്ങൾ പറയണം. ഇനിയും ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നാൽ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയതിന്റെ പേരിലും കുറഞ്ഞതിന്റെ പേരിലും ഭാര്യമാരുടെ മുഖത്ത് നോക്കി ശകാരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. പക്ഷേ ഒരു മതത്തിന് നിയമം അവിടെ പറയാനുണ്ട്, അത് ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. എന്താണത്? ഭാര്യയല്ല പാകം ചെയ്യേണ്ടത്. ഇസ്ലാമിൽ ആ ബാധ്യതയുള്ളത് ഭർത്താവിനാണ്. ഭാര്യ ഭർത്താവിനോ മക്കൾക്കോ വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ നിർബന്ധമില്ല. ഭാര്യക്കും മക്കൾക്കും ഭർത്താവിനുമുള്ള ഭക്ഷണം പാകം ചെയ്യുക എന്ന ഉത്തരവാദിത്വം
ഇസ്ലാം കൃത്യമായി നൽകിയിട്ടുള്ളത്. അത് ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായ തുഹഫയടക്കമുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. അതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണുള്ളത്. എന്നാൽ ഇതുപോലുള്ള ഒരു നിയമം പാകം ചെയ്യേണ്ടത് ആരാണ് എന്ന് പറയുന്ന കൃത്യമായ ഒരു നിയമമുള്ള ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമിനല്ലാതെ വേറെ ഏത് മതത്തിനാണ് ഇവിടെ അവകാശപ്പെടാൻ സാധിക്കുക? എന്നാൽ ഇതൊന്നും പാലിക്കാതെ ഏതെങ്കിലും ചില ആളുകൾ ചെയ്യുന്ന ചില പ്രവണതകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിന് അളക്കാൻ വരുന്ന ഇതുപോലുള്ള മുറിവൈദ്യന്മാർ, ഇതുപോലുള്ള മറുനാടന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം ഒന്ന് ഒരാവൃത്തി വായിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഫ്രാൻസിലുള്ളതിലേറെ വേഗതയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ആദ്യം ഇസ്ലാം ആശ്ലേഷിക്കും എന്നാണ് ഞാൻ ഉറപ്പ് നൽകുന്നത്. കാരണം അത്രയും ഭദ്രമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. പക്ഷെ ചില ആളുകൾ അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സ്ത്രീ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ജോലിക്ക് പോവുകയാണ്, ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, അവരുടെ ഡ്രസ്സുകൾ അലക്കി, ഇങ്ങനെയൊക്കെയുള്ള സേവനം ചെയ്താൽ അതിന് വലിയ പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്. അത് ഭർത്താവിന് എന്നല്ല, ഞാൻ തന്നെ ഒരാൾക്ക് വേണ്ടി, എന്റെ കൂട്ടുകാരന് വേണ്ടി അലക്കി കൊടുത്തു, അവന് ഞാൻ ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു, അതൊരു നല്ല കാര്യമാണല്ലോ. അത് പരസ്പരം സൗഹൃദത്തിന്റെ പേരിൽ ആര് ആർക്ക് ചെയ്തു കൊടുത്താലും പുണ്യം ലഭിക്കുമെന്ന പോലെ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുത്താലും പുണ്യം ലഭിക്കണമല്ലോ. അങ്ങനെ അത് ലഭിക്കും. എന്നാൽ ഇതൊക്കെ ഭർത്താവിന്റെ കടമയാണ് എന്ന് പറഞ്ഞ ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഞാൻ മറുനാടനെ വെല്ലുവിളിക്കുന്നു, ഇത് കേൾക്കുന്ന ഏതൊക്കെ ആളുകൾ ഇസ്ലാമിന് വിമർശകരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മുഴുവനും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇത്ര കൃത്യമായി നിങ്ങളുടെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ, സ്ത്രീ എന്ത് ചെയ്യണം, അവർക്ക് കടമയായിട്ടുള്ള, അവർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ്, ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഇന്ന ആളുകളാണ്, വായന ചെയ്യേണ്ടത് ഇന്ന ആളുകളാണ്, അതുപോലെ തന്നെ വീട്ടിൽ മുലപ്പാൽ കുട്ടികൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം ഇന്ന ആളുകൾക്കാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരോ വിഷയങ്ങളും, വീട്ടിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, പാർപ്പിടം ആരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സവിസ്തരം വിശദീകരിച്ച് നിയമം പറഞ്ഞ ഒരു മതത്തിന്റെ ഗ്രന്ഥം ഇവിടെ കാണിച്ചു തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിയില്ല, അങ്ങനെയുള്ള ഒരു മതത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ വിശദമായി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായി പഠന വിധേയമാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് യൂറോപ്യൻ നാടുകളിലുള്ള നമ്മൾ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്നും, ഇത് വായിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ഇസ്ലാമിന്റെ വിമർശകരായി മാറുന്നത് എന്നും ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം മറുനാടൻ പറയേണ്ടതുണ്ട്. കന്യസ്ത്രീകൾ, ഇവരുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയം ഒരിക്കലും തന്നെ, അതൊരു മതത്തിന്റെ അവര് പവിത്രമായി കാണുന്ന വലിയൊരു സംഭവമാണ്, ഞാൻ വിമർശിക്കുകയല്ല. പക്ഷെ ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ എനിക്ക് അറിയേണ്ടതുണ്ട്. ഒരു സ്ത്രീ കന്യസ്ത്രീയായി ജനിക്കുകയാണ്, ആ ജനിച്ച സ്ത്രീക്ക് കന്യക ആകാതിരിക്കാൻ, കാരണം അവരല്ല അവരെ കന്യകയാക്കിയത്, അവരുടെ മാതാപിതാക്കളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ ആ മതം അറിയുന്ന ആളുകൾ എന്നെ തിരുത്തി തരണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് വിവാഹം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതൊരു സ്ത്രീ വിരുദ്ധതയായി എന്തുകൊണ്ട് മറുനാടനെ കാണാൻ കഴിയുന്നില്ല? പക്ഷെ ഞാനതൊരു സ്ത്രീ വിരുദ്ധതയായി ഞാൻ കാണുന്നില്ല. കാരണം ഈ കന്യസ്ത്രീകളൊക്കെയും അവരവരെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം, അതിൽ പ്രതിഫലമുണ്ട്, ദൈവത്തിൽ നിന്ന് അതിന് വലിയ പുണ്യമുണ്ട് എന്നവർ വിശ്വസിക്കുന്നത് കൊണ്ട്, അവർ സ്വമേധയാ കാര്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരെ ആരും അടിച്ചേൽപ്പിച്ചു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങളുടെ ഈ അളവ് കോല് വെച്ച് എന്തുകൊണ്ട് ഇത് സ്ത്രീ വിരുദ്ധതയായി കാണുന്നില്ല? ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പക്ഷെ ഞാൻ അവിടെയും പറയുന്നത് ആ മതം ഉൾക്കൊള്ളുന്ന ആളുകൾ അത് ഇഷ്ടപ്പെടുന്നു, അവരതനുസരിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മറുനാടന്റെ അളവ് കോല് വെച്ചുകൊണ്ട് ഇത് ഹിന്ദുക്കൾ ചെയ്യുന്ന സ്ത്രീ വിരുദ്ധതയാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കൂ, തീർച്ചയായും നിങ്ങൾ ഒരു നല്ല മുസ്ലിം ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.